ന്യൂ ജനറേഷൻ ബാങ്കുകളുടെ ചൂഷണം തടയാൻ സഹകരണ ബാങ്കിനെ പ്രോത്സാഹിപ്പിക്കണമെന്ന് കൺസ്യൂമർ ഫെഡ് ചെയർമാൻ എം മെഹബൂബ് പറഞ്ഞു. കേരള മർക്കന്റൈൽ ബാങ്കിന്റെ പുതിയ വായ്പാ പദ്ധതി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സഹകരണ ബാങ്കിന്റെയും പ്രസ്ഥാനത്തിന്റെയും പ്രസക്തി ഏറെ വലുതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പുതിയ ഐ ടി സമ്പ്രദായം ഉപയോഗിച്ച് ന്യൂ ജനറേഷൻ ബാങ്കുകൾ ഉപഭോക്താക്കളെ ചൂഷണം ചെയ്യുന്നത് തടയാൻ സഹകരണ ബാങ്കുകളെ പ്രോത്സാഹിപ്പിക്കണമെന്ന് കൺസ്യൂമർ ഫെഡ് ചെയർമാനും കേരള ബാങ്ക് ഡയറക്ടറുമായ എം മെഹബൂബ് പറഞ്ഞു. വ്യാപാരികളുടെ പങ്കാളിത്തത്തോടെ തുടങ്ങിയ കേരള മർക്കന്റൈൻ ബാങ്കിന്റെ പുതിയ വായ്പാ പദ്ധതി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സഹകരണ ബാങ്കിന്റെയും പ്രസ്ഥാനത്തിന്റെയും പ്രസക്തി ഏറെ വലുതാണ്. കോഴിക്കോട്ടുകാരുടെ പണം ജില്ലയ്ക്കകത്ത് ഉപയോഗിക്കാൻ സഹകരണ ബാങ്കിൽ നിക്ഷേപിക്കണം. നഗരത്തിലെയും ഗ്രാമപ്രദേശത്തെയും ജനങ്ങളുടെ പണം സുരക്ഷിതമാക്കണം. അവിടെയാണ് മർക്കന്റൈൻ പോലുള്ള സഹകരണ ബാങ്കുകളുടെ പ്രസക്തി. ജില്ലാ ബാങ്കിന് സമാനമായ രീതിയിൽ മർക്കന്റൈൻ ബാങ്കിനെ ഉയർത്താൻ സാധിക്കുമെന്നും എം മെഹബൂബ് വ്യക്തമാക്കി. ഈ ബാങ്ക് കോഴിക്കോട് പട്ടണത്തിലെ വ്യാപാരികളുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റുന്ന ബാങ്കായിട്ട് മാറണം, അങ്ങനെ മാറ്റിയെടുക്കുന്നതിലേക്കാണ് ഇപ്പോ വിനോദിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് വിഭാവനം ചെയ്തിട്ടുള്ള പദ്ധതികളും അതാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും കക്ഷിരാഷ്ട്രീയത്തിന് അതീതമായി സഹകരണ മനസ്സോടെ ഈ പട്ടണത്തിനകത്തും ഈ ജില്ലക്കകത്തുമുള്ള കച്ചവടക്കാരുടെ സംഘടനയുടെ പേരും കൊടിയുമൊന്നും ഞങ്ങൾ നോക്കുന്നില്ല. ഒരു ബാങ്കായിട്ട് ഈ ബാങ്കിനെ മാറ്റുക എന്നതാണ് മർക്കന്റൈൻ ബാങ്കിന്റെ പുതിയ ഭരണസമിതിയുടെ ലക്ഷ്യം. ചടങ്ങിൽ ബാങ്ക് ചെയർമാൻ വി കെ വിനോദ് അധ്യക്ഷനായി. വ്യാപാർ മിത്ര, മംഗല്യ, മിത്ര ഗോൾഡ്, ഡ്രീം ഹോം, മഹിളാ ജ്യോതി എന്നീ വായ്പാ പദ്ധതികളും ലോഞ്ച് ചെയ്തു. സി പി എം ജില്ലാ സെക്രട്ടറി പി മോഹനൻ മാസ്റ്റർ, കേരള ബാങ്ക് ഡയറക്ടർ ഇ രമേശ് ബാബു, കേരള അർബൻ ബാങ്ക് ഫെഡറേഷൻ ചെയർമാൻ ടി പി ദാസൻ, കേരള ബാങ്ക് റീജിയണൽ മാനേജർ സി അബ്ദുൽ മുജീബ്, ഒ രാജഗോപാൽ, കോർപ്പറേഷൻ സി ഡി എസ് ചെയർപേഴ്സൺ ജസ്മിൻ ജസി, എം ഗിരീഷ് തുടങ്ങിയവർ സംസാരിച്ചു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന സെക്രട്ടറി പി കെ ബാബുഹാജി, ജില്ലാ പ്രസിഡന്റ് അഷ്റഫ് മൂത്തേടത്ത്, കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ ജനറൽ സെക്രട്ടറി ജിജി കെ തോംസൺ, കേരള സംസ്ഥാന വ്യാപാരി വ്യവസായി ജില്ലാ സെക്രട്ടറി ടി മരക്കാർ, ഏകോപന സമിതി ജില്ലാ ട്രഷറർ വി സുനിൽകുമാർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. റിസർവ് ബാങ്ക് നിർദ്ദേശാനുസരണം ബാങ്കിന്റെ മൂലധന പര്യാപ്തത വർദ്ധിപ്പിക്കുകയും ആകർഷകമായ വായ്പാ നിക്ഷേപ പദ്ധതികളുടെ വിപുലപ്പെടുത്തുകയുമാണ് ബാങ്ക് ലക്ഷ്യമിടുന്നതെന്ന് ഉദ്ഘാടനത്തിന് മുന്നോടിയായി നടന്ന വാർത്താ സമ്മേളനത്തിൽ ബാങ്ക് ചെയർമാൻ വി കെ വിനോദ് പറഞ്ഞു. വ്യാപാരികൾക്ക് മാത്രമല്ല ജില്ലയിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും ബാങ്കിന്റെ സേവനം ഉപയോഗപ്പെടുത്താനാവും. ഇതിന്റെ ഭാഗമായാണ് ജനകീയ വായ്പാ പദ്ധതികൾ നടപ്പാക്കുന്നതെന്നും അദ്ദേഹം വിശദീകരിച്ചു. കുടുംബശ്രീ വനിതകൾക്ക് വേണ്ടിയിട്ടുള്ള അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഇരുചക്ര വാഹന വായ്പ മഹിളാ ജ്യോതി എന്നുള്ള നിലയിൽ പുതിയ സ്കീമും ഇതിൻ്റെ ഭാഗമായി ലോഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഭാവിയിൽ അടുത്ത ഒരു വർഷം കൊണ്ട് 100 കോടി രൂപയുടെ ബിസിനസ് ചെയ്യാനാണ് ബാങ്ക് ഉദ്ദേശിക്കുന്നത്. വാർത്താ സമ്മേളനത്തിൽ ബാങ്ക് വൈസ് ചെയർമാൻ ഡോക്ടർ എ എം ഷെരീഫ്, ഡയറക്ടർ എ വി എം കബീർ, കെ കെ മൊയ്തീൻ കോയ, ഇ സുകുമാരൻ, സിഇഒ എ ബാബുരാജ്, പി മഹേഷ്, ഷബ്നം മുഹമ്മദ്, കെ ഉഷ എന്നിവർ പങ്കെടുത്തു. സി ടി വി പ്രാദേശിക വാർത്ത മുക്കം.